തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോളനികളിൽ വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന വസ്ത്രങ്ങൾ പോലീസ് പിടികൂടി. തിരുവമ്പാടി പൊന്നാങ്കയത്താണ് സംഭവം. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോളനികളിൽ വിതരണം ചെയ്യാനെത്തിച്ച വസ്ത്രങ്ങളാണ് പോലീസ് പിടികൂടിയത്. പൊന്നാങ്കയം തറപ്പേൽ പാലത്തിന് സമീപം കണ്ടെയ്നർ ലോറിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ചെറിയ വാഹനത്തിലേക്ക് മാറ്റുന്നതിനിടെ നാട്ടുകാർക്ക് സംശയം തോന്നി ഇടപെടുകയായിരുന്നു. വാഹനത്തിലെ സാധനങ്ങൾ സമീപത്തുള്ള BJP അനുഭാവിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഞങ്ങളൊരു ഏതാണ്ടൊരു 5:30 സമയത്ത് ഒരു കണ്ടെയ്നർ ലോറി തിരുവമ്പാടി പുല്ലിരാമ്പാറ കോടഞ്ചേരി റൂട്ടിൽ കൂടരഞ്ഞി വഴി വരുന്ന നമ്മളെ മലയോര ഹൈവേയിൽ യാദൃശികമായിട്ട് കണ്ടു. അങ്ങനെ കണ്ട ആ വണ്ടി എന്താണ് എന്നുള്ളത് അന്വേഷിച്ച് നിൽക്കുമ്പോൾ പുല്ലിരാമ്പാറ ഉള്ള ഒരു ഗുഡ്സ് വണ്ടി വന്ന് അതിലേക്ക് സാധനങ്ങൾ മാറ്റി കയറ്റുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഞങ്ങളത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് വളമാണ്, ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് ഇറക്കാനുള്ള വളത്തിൻ്റെ 5 കിലോ പാക്കറ്റുകളാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അത് ഇറക്കുന്ന ആളുകളെല്ലാം പ്രാദേശികമായിട്ട് BJP ബന്ധമുള്ള ആളുകളായപ്പോൾ ഇവിടുത്തെ ഉള്ള നമ്മുടെ അണികൾ താഴത്തെ നമ്മളെ പ്രവർത്തകർ അത് ശ്രദ്ധിക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത് അതല്ല വേറെ എന്തോ സാധനങ്ങളാണ് എന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് പോലീസിനെ അറിയിച്ചത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് സ്ക്വാഡും പോലീസും വീട്ടിലെത്തി പരിശോധന നടത്തി. കാർഡ്ബോർഡ് പെട്ടികളിൽ കാവ്യമുണ്ട്, നൈറ്റ്, സാരി തുടങ്ങി 2000 വസ്ത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. സാധനങ്ങൾ രാത്രി 10 മണിയോടെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഡെപ്യൂട്ടി കലക്ടർ പ്രീതാസ് കറിയ, ഫ്ലൈയിങ് സ്ക്വാഡ് ടീം ലീഡർ ഗിരീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇതേതാണ്ട് 3000 ചില്ലുവാനം പാക്കിൽ സാധനങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അത് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന കോളനികളിൽ അവർ വിതരണം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് കണ്ടെത്തണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടണം, അവർ അറസ്റ്റ് ചെയ്യപ്പെടണം. വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.